കർത്താവിന്റെ ദാന്യ തിരുനാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലിവിംഗ് വേർഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് വല്ലാത്ത പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയൊരു അനുഭവത്തിലാണ്. ഭീതിയോടുകൂടിയാണ് ഇരിക്കുന്നത്. എങ്ങനെ എന്തായിത്തീരും എന്നുള്ളൊരു ചിന്തയോടുകൂടി എങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കാതെ പോകരുതേ. ഇത് മുഴുവനായി കേട്ടട്ടെ. ആമേൻ പറഞ്ഞ നിങ്ങളിൽ ഈ സന്ദേശത്തിൽ നിന്ന് അമ്മ മാറിപ്പോകാവുള്ളൂ. ഉറപ്പായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വഴിത്തിരിവിൻ്റെ പകലാക്കി മാറ്റാൻ വേണ്ടി പോകുക. ഒരിക്കലും പൗലോസ് അപ്പോസ്തലനെ സുവിശേഷം മുഖാന്തരം കാരാഗ്രഹത്തിനകത്ത് കൊണ്ടാക്കി. കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന പൗലോസിൻ്റെ ജീവിതത്തിൽ നാളത്തെ പ്രഭാതം എങ്ങനെയെന്ന് ചിന്തിക്കാൻ പറ്റാത്ത നിലവാരത്തിലായിരിക്കുക. എന്തു സംഭവിക്കാം? എൻ്റെ ചിന്ത പൗലോസിൻ്റെ അകത്തൊരു ഭയം തട്ടിക്കാണുമെന്ന്. ഒരു മനുഷ്യനാണേ, ഭയപ്പെടാതിരിക്കാൻ സാധ്യതയില്ല. നോക്ക്, ഈ സന്ദേശം പറയുമ്പോൾ ആരോട് പരിശുദ്ധാത്മ പറയുക? ഭയന്നിരിക്കുകയല്ലേ, പേടിച്ചിരിക്കുകയല്ലേ? കർത്താവ് നിങ്ങൾ ഇന്ന് പകൽ മാമേ തൊടുന്നൊരു പകലാക്കി മാറ്റാൻ വേണ്ടി പോവുക. നോക്ക്, പേടിച്ചിരിക്കുന്ന പൗലോസിൻ്റെ അടുത്തേക്ക് സ്തോത്രം, ഒരാശ്വാസത്തിന് വേണ്ടി താൻ ആത്മാവിൽ ജനിപ്പിച്ച നിജപുത്രന്മാരെയോ സ്തോത്രം, തൻ്റെ കൂട്ടു വിശ്വാസികളെയോ ആമേ, കൂട്ടു സഹോദരന്മാരെയോ കൂട്ട് ദൈവദാസന്മാരെയോ ആരെയും ആ കാരാഗ്രഹത്തിനകത്ത് കാണുന്നില്ല. ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞൊന്ന് ഒന്ന് ധൈര്യപ്പെടുത്താൻ ആരുമില്ല. ഞാൻ ഇങ്ങനെ ആ ഭാഗം ഒന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഒറ്റപ്പെട്ടിരിക്കുന്ന, പേടിച്ചിരിക്കുന്ന, തനിച്ചായിരിക്കുന്ന കാരാഗ്രഹത്തിനകത്ത് അന്ന് രാത്രിയിൽ ആരാലും തള്ളപ്പെട്ടവനെ പോലെ ഇരിക്കുന്ന പൗലൂസിൻ്റെ അടുക്കിലേക്ക് നമ്മുടെ അരുമദാതനായ കർത്താവ് ഇറങ്ങി വന്നു. സ്തോത്രം. എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, പൗലൂസേ ധൈര്യമായിരിക്കുക. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുക, ഒറ്റപ്പെട്ടു പോയില്ലേ, തനിച്ചായിപ്പോയില്ലേ, പേടിയോടുകൂടിയിരിക്കുകയില്ലേ, ഭയപ്പെട്ടിരിക്കുകയില്ലേ, എങ്ങനെയായിത്തീരും എന്തായിത്തീരും എന്നോർത്ത് കർത്താവ് പറയുക, ധൈര്യമായിരിക്കുക. പൗലോസിൻ്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി വന്നത് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പ്രഭാതത്തിൽ ചില വീടിനകത്ത്, ചില റൂമിനകത്ത് കർത്താവ് ഇറങ്ങി വന്നിട്ട് ആമേൻ നിങ്ങളുടെ അടുത്ത് നിന്നുകൊണ്ട് പറയുക, ധൈര്യമായിരിക്കുക, ധൈര്യമായിരിക്കുക, പേടിക്കേണ്ടെന്ന്, പേടിക്കേണ്ടെന്ന്, ധൈര്യമായിരിക്കാൻ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഒറ്റപ്പെടലുകളുടെ നടുവിൽ നമ്മുടെ ബന്ധുക്കൾ നമ്മളെ കൈവിടും, നമ്മുടെ ചാർച്ചക്കാർ നമ്മളെ കൈവിടും, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മൾ സ്നേഹിതരെന്ന് കഴുതിയവരൊക്കെ നമ്മളെ കൈവിട്ട് മാറ്റി നിർത്താമായിരിക്കാം. പക്ഷേ കർത്താവ് നിന്നെ കൈവിടത്തില്ല കേട്ടോ. നിൻ്റെ അതിപ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കകത്ത്, നിൻ്റെ അതിപ്രധാനപ്പെട്ട വേദനകൾക്കകത്ത്, നീ ഏറ്റവും അധികം ദുഃഖിക്കുന്ന വിഷയങ്ങൾക്കകത്ത്, ഒരു കാരാഗ്രഹം കണക്ക നാല് ചുവരുകൾക്കകത്ത് നീ ഒതുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ സന്ദേശം നിന്നെ ധൈര്യപ്പെടുത്തുവാനായി ഒരു ദൂത് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുക, ദേ കർത്താവ് ഇറങ്ങി വരുന്ന രാത്രിയ, കർത്താവ് ഇറങ്ങി വരുന്ന പകല, കർത്താവ് ഇറങ്ങി വരുന്ന പകല. കാരണം എന്താണെന്നല്ലേ സ്തോത്രം, ഒറ്റപ്പെടലുകൾക്കകത്ത് ഇറങ്ങി വരാൻ ഒരുവനേ ഉള്ളൂ. അത് നമ്മൾ ആശ്രയിക്കുന്ന ദൈവമാ, നമ്മൾ സേവിക്കുന്ന ദൈവമാ. ആത്മാർത്ഥമായിട്ട് ആമേ ആ ചങ്കിലേക്കൊന്ന് കൈവച്ചിട്ട് പറ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഏത് സാഹചര്യത്തിനകത്തും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരേണ്ടവർ ഇറങ്ങി വരാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരാൻ വേണ്ടി പോകുക. വിശ്വസിക്കാൻ പരിശുദ്ധാത്മാ പറയുന്നു, ദൈവത്തിനെന്തോ ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനുണ്ട്. ഒരു കാരാഗ്രഹം കൊണ്ട് നീ ഒതുങ്ങത്തില്ലെന്ന്. സ്തോത്രം. ഒരൊറ്റപ്പെടലുകൾ കൊണ്ട് ആമേ നീ ഒതുങ്ങിപ്പോകത്തില്ല. അതിനപ്പുറത്തേക്ക് നിന്നെ കൈപിടിച്ചു കയറ്റുവാൻ ഒരരുമനാഥൻ ഇന്ന് പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുക. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഇവിടം കൊണ്ട് നീ അവസാനിക്കുന്നില്ല, ഇവിടം കൊണ്ട് നീ തീരുന്നില്ല. ഈ ഒറ്റപ്പെടലുകൾ കണ്ട് ഒത്തിരി പേര് സന്തോഷിക്കുന്നവരുണ്ടായിരിക്കാം. ഈ തനിച്ചായ അവസ്ഥകൾ കണ്ട് ഒത്തിരി പേര് നിനക്കെതിരെ ആമേ ആദുമിതും പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ കർത്താവിനോട് പറയുന്നു, അവിടെ ആരുമില്ലാതെ ഏകനായിരിക്കുന്നിടത്ത് സ്വർഗത്തിൽ ദൈവം കൂടെ ഇറങ്ങി വരുന്ന ഒരു പ്രഭാതമാക്കി മാറ്റാൻ വേണ്ടി പോകുക. കണ്ണു നിറഞ്ഞ വേദനിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുക. അവരെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, ഇനി നിന്റെ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടൽ ഉണ്ടാകത്തില്ല. ഇനി നിന്റെ ജീവിതത്തിനകത്ത് യെസ് ഒരു തനിച്ചാകുന്ന അനുഭവത്തിലൂടെ ദൈവം നിന്നെ നടത്തത്തില്ല. കർത്താവ് പറയുന്നു,
എമേൻ. ദൈവം നിന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോകുക. അടുത്തൊരു നിലവാരത്തിലേക്ക്, അടുത്തൊരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൈപിടിച്ച് കയറ്റാൻ വേണ്ടി പോകുന്നു. ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ സന്ദേശത്തെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം പറയുന്നു, യെസ്, നാല് ചുവരുകൾക്കകത്തെ നിന്റെ ഈ വല്ലാത്ത അനുഭവമില്ലേ, അതിനകത്ത് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക. കൈപിടിച്ച് ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. നല്ല കർത്താവേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഒറ്റപ്പെട്ടിരിക്കുന്നവരുണ്ട്, തനിച്ചായിരിക്കുന്നവരുണ്ട്, പേടിച്ചിരിക്കുന്നവരുണ്ട്, എന്താകും, എങ്ങനെയായി തീരുമെന്നോർത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരോട് കർത്താവിൻ്റെ കരുണയൊന്ന് ചലിപ്പിക്കണമേ. ഒന്ന് ഇറങ്ങി വന്നവരെ കൈപിടിച്ചിട്ട് ആമേ ആ ഒറ്റപ്പെട്ട അനുഭവത്തിനകത്ത് നിന്ന്, തനിച്ചായ അനുഭവത്തിൽ നിന്ന് ദൈവം അവരെ ഒന്ന് കൈപിടിച്ച് പുറത്തു കൊണ്ടുവരാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേ ആമേ മെൻ്റലി ഡിപ്രഷൻ ആയിരിക്കുന്ന ചില ആമേ പ്രിയപ്പെട്ടവരെ കർത്താവ് ഈ പ്രഭാതത്തിൽ സൗഖ്യമാക്കാൻ വേണ്ടി പോകുക. യേശുവിൻ്റെ നാമത്തിൽ ഒതുങ്ങി അമ്മ കൂടിയിരിക്കുന്ന അമ്മേ 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 അമ്മ ഒതുങ്ങിപ്പോയ ചില പ്രിയപ്പെട്ടവർ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കാൻ കൽപ്പിക്കുന്നു. കർത്താവേ, ദൈവം വിടുവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തട്ടെ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ഈ ദിവസങ്ങൾ അവരുടെ ജീവിതത്തിനകത്ത് വലിയ വഴിത്തിരിവുകളായി മാറട്ടെ, പുത്തൻ പ്രതീക്ഷകളായി മാറത്തക്കവണ്ണം സ്വർഗം അവരെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അനുഗ്രഹിച്ചാലും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. നിശ്ചയമായിട്ടും ഈ സന്ദേശം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നെ നിങ്ങൾക്ക് വിളിക്കാം. എൻ്റെ ഫോൺ നമ്പർ ഇതിനകത്തുണ്ട്. നമുക്ക് ഒരുമിച്ച് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ.